വിജയവും പരാജയവും കോൺഗ്രസിനെ തളർത്തതേയില്ല. പക്ഷേ ആരാദ്യം പറയണം എന്ന കാര്യം അതൊരു തർക്ക വിഷയം തന്നെയാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോട്ടയം DCC ഓഫീസിലെ പത്രസമ്മേളനം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. പലരും കണ്ടു, ഇനി കാണാത്തവർ അതൊന്ന് കാണണം. എപ്പോഴെങ്കിലുമൊക്കെ ആരാദ്യം പറയും എന്നതായിരുന്നു തർക്ക വിഷയം. ഒടുവിൽ സതീശൻ വഴങ്ങി, സുധാകരന് മൈക്കെല്ലാം കൈമാറി. എന്നിട്ട് പറഞ്ഞു, ഇനിയെല്ലാം അയക്കൂ. സുധാകരൻ പറഞ്ഞും പറയാതെയും അതൊക്കെ ഒപ്പിച്ചു. ഇത് നമ്മളെല്ലാം ലൈവായി കണ്ടതാണ്. ഒടുവിൽ ഈ പത്രക്കാർ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സതീശനോടൊന്ന് സഹായിക്കാൻ സുധാകരൻ പറഞ്ഞു നോക്കി. സതീശനത് പിടിച്ചില്ല. എല്ലാം കയറി ഏറ്റതല്ലേ, നടത്തിക്കോ. ഒടുവിൽ ഒരു മര്യാദ ഘട്ട വനിത മാപ്ര ഇംഗ്ലീഷിൽ ചോദിച്ചിരിക്കുന്നു, സത്യത്തിൽ മനസ്സിലാകാത്തത് കൊണ്ട് സുധാകർജി വൺസ് മോർ പ്ലീസ് എന്ന് പറഞ്ഞു. ആയമ്മ വീണ്ടും ചോദിച്ചു. ഇംഗ്ലീഷ് ആയതുകൊണ്ട് സുധാകർജിക്ക് അത്ര അങ്ങോട്ട് പിടികിട്ടിയില്ല. അതുകൊണ്ട് അടുത്തിരിക്കുന്ന സതീശനോട് ഒന്നുകൂടി പറഞ്ഞു നോക്കി, സഹായിക്കണം, മറുപടി പറഞ്ഞ് സഹായിക്കണം. സതീശ, ശത്രുക്കളോട് പോലും ഇങ്ങനെ ചെയ്യരുത്. സതീശൻ പറഞ്ഞു, KPCC പ്രസിഡന്റിനോട് ചോദിച്ച ചോദ്യമല്ലേ, തന്നെ മറുപടി പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് വേണ്ടവണ്ണം മനസ്സിലാകാത്തത് കൊണ്ടല്ലേ സതീശ, മാത്രമല്ല കൊടുക്കും തോറും ഏറിടുമെന്നല്ലേ വിദ്യയെപ്പറ്റി മഹാത്മാർ പറഞ്ഞിരിക്കുന്നത്, അതെങ്കിലും ഓർക്കാമായിരുന്നു. സതീശിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 10-25 ദിവസം തലകുത്തി നിന്ന് പണിയെടുത്തിട്ടാണ് ആ കുഞ്ഞുകുഞ്ഞിൻ്റെ മകനെ ഈ രീതിയിലെങ്കിലും ഒന്ന് കര പറ്റിച്ചത്. വാ തുറന്നാൽ വിഡ്ഢിത്തരം വിളമ്പുന്ന ചെറുകൻ്റെ വാ ഒത്തിപ്പിടിക്കാൻ പെട്ട പാടൊന്ന് മാത്രം മതി സതീശന് വീരചക്രം നൽകാൻ. ഒരുവിധം തുഴഞ്ഞ് നാട്ടുകാർ കരയിലെത്തിച്ചപ്പോൾ അവകാശികളെല്ലാം കൂടി കച്ചമുറുക്കി ഇരിക്കുകയാണ് പത്രസമ്മേളനം നടത്താൻ. ഒരുത്തനെയും കണ്ടില്ലായിരുന്നു ഇലക്ഷൻ കാലത്ത്. എല്ലാവരും മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പാലം കടന്നു കഴിയുമ്പോൾ പത്രക്കാരുടെ മുന്നിൽ ഞെളിഞ്ഞിരിക്കാൻ ഇതാ വന്നിരിക്കുന്നു. എങ്ങനെ ദേഷ്യം വരാതിരിക്കും സതീശന്? മനുഷ്യൻ്റെ സഹനത്തിനും ഒരു പരിധിയില്ലേ? സതീശൻ്റെ ആത്മകഥം അവിടെ ഇരുന്ന് മാപ്രകൾ മാത്രമല്ല ലൈവായി കണ്ടവരെല്ലാം തിരിച്ചറിഞ്ഞു. ഇതാണ് കോൺഗ്രസ്. എത്ര ഉന്നത വിജയം നേടിയാലും അതിനെ വക്രീകരിച്ച് നാട്ടുകാരുടെ ഇടയിൽ വിളമ്പും. രണ്ട് ഉപതെരഞ്ഞെടുപ്പിലും മിന്നുന്ന വിജയം നേടിയത് പ്രതിപക്ഷ നേതാവിൻ്റെ മാത്രം വിജയമാണെന്ന് ആരെങ്കിലും പറയുമെന്ന് വിചാരിക്കാനുള്ള മൗഢ്യം സതീശനില്ല. അവനവൻ്റെ കാര്യം അവനവൻ തന്നെ പറയണം. ഈ സുധാകരൻ അതിനൊന്ന് സമ്മതിക്കണ്ടേ? തെരഞ്ഞെടുപ്പ് സമയത്തോ പുതുപ്പള്ളിയിലേക്ക് അടുപ്പിച്ചില്ല. ഇതൊരു പാർട്ടിയല്ലേ ചങ്ങാതി? ഏതായാലും സുധാകരൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇത് കോൺഗ്രസിൻ്റെ വിജയമായിരുന്നില്ല, UDFൻ്റെ വിജയമായിരുന്നു. UDF ചെയർമാൻ എന്ന നിലയിൽ സതീശനായിരുന്നു പത്രസമ്മേളനം നടത്തേണ്ടിയിരുന്നത്. UDF ചെയർമാൻ, കൺവീനർ, സെക്രട്ടറി എന്നിവർ നടത്തേണ്ട പത്രസമ്മേളനത്തിന് KPCC പ്രസിഡന്റ് ഇടിച്ചു കയറിയത് മോശമായിപ്പോയി. വിജയത്തിൽ ആഹ്ലാദിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ചരിത്ര വിജയം കൊയ്തിട്ട് ചക്കളത്തി പോരാട്ടം നടത്തുന്നവരെ ഇപ്പോഴാണ് കാണുന്നത്. ഇപ്പോഴെങ്കിലും ഒന്ന് കാണാൻ സാധിച്ചു. ഒന്ന് ചോദിച്ചോട്ടെ സതീശ, ഈ ഉമ്മൻചാണ്ടിയെപ്പറ്റിയും ഈ കോൺഗ്രസിനെ കൊള്ളിച്ചുമല്ലേ പണ്ട് പറഞ്ഞത്, ഞങ്ങൾ ഹരിത MLA മാരാണ്, സരിത MLA മാരല്ലെന്ന്? ഉമ്മനെ കൊള്ളിച്ചെന്തല്ലമോ ചാണ്ടിയിരുന്നുവല്ലോ അന്ന്. സതീശ, ഒന്നുകൂടി ചോദിക്കട്ടെ, ഒരു മന്ത്രിസഭ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായി ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വനിതയെ കളത്തിലിറക്കിയവരുടെ ചരിത്രം കണ്ടുപിടിക്കാൻ സർക്കാർ തയ്യാറായിട്ടും എന്തുകൊണ്ടാണ് ഒരു തുണ്ട് കടലാസിൽ പരാതി നൽകാത്തത്? ഒന്ന് പറയൂ സതീശ. സർക്കാർ തയ്യാറാണെന്ന് ആണയിട്ട് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു പരാതി കൊടുക്കാൻ താങ്കൾ പോലും തയ്യാറാകാത്തതിൻ്റെ രഹസ്യം ഒന്ന് പരസ്യമാക്കാമോ പ്ലീസ്? അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ചെന്നിത്തല ഒതുക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമമാണ് അന്വേഷണമെന്ന് പലരും പിന്നാമ്പുറത്ത് പറയുന്നുണ്ട്. അതത്ര കാര്യമാക്കണ്ട, പറയുന്നവർ പറയട്ടെ, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കട്ടെ. എന്നാലും സത്യം പുറത്തു കൊണ്ടുവരണം. അതിനൊരു പരാതി കൊടുത്തേ മതിയാവും. അതും പ്രതിപക്ഷ നേതാവിൻ്റെ ലെറ്റർ ഹെഡിൽ തന്നെ കൊടുക്കണം. ഇതും ഈ കേരളത്തിൻ്റെ ആവശ്യമാണ്. കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവല്ല താങ്കൾ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. സർക്കാർ നടപടികളിൽ സർക്കാരിനെ സഹായിക്കാനാണ് പ്രതിപക്ഷ നേതാവ്.
ആ സ്ഥാനത്തിന് യോജിച്ച നിലയിൽ പെരുമാറണം. അല്ലാതെ തേവര കോളേജിലെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി കൊതിയും കുത്തി നടക്കല്ലേ. അത് കെ പി സി സി ഓഫീസിലും കോൺഗ്രസിലും മതി. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അവസരത്തിനൊത്ത് ഉയരണം. എന്നാലേ സ്വന്തം പ്രതീക്ഷകൾ പൂവണിയും. നാളെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കേണ്ടതാ. ഏതാ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ.